ഹായ് എവ്രി വൺ, ദിസ് ഈസ് അഞ്ജു. വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ് ബി വിത്ത് അസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുകയാണ്, സേഫാണ്. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബീച്ചിലും സ്കൂളിൻ്റെ സൈഡിലൊക്കെ പെട്ടിക്കടകളുണ്ടാവില്ലേ, അപ്പോൾ നമ്മളവിടെ ഇഷ്ടത്തോടെ നോക്കി നിൽക്കുന്ന, അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടത്തോടെ വാങ്ങിക്കുന്ന ഒരു സാധനമില്ലേ, എന്താണ്, നെല്ലിക്ക് ഉപ്പിലിട്ടത്. അതാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതേ ടേസ്റ്റിൽ നമ്മൾ നെല്ലിക്ക് ഉപ്പിലിടാൻ പോവാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ നെല്ലിക്ക് ഉപ്പിലിടാൻ പോവാണ്. അപ്പോൾ നെല്ലിക്ക് ഉപ്പിലിടാൻ വേണ്ട സാധനങ്ങൾ, അതായത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമ്മളപ്പോൾ ഇവിടെ ഒരു 30 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞു നെല്ലിക്കയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് ഉള്ളവർ അതെടുത്താൽ മതി, അതാണ് നല്ലത്. നമുക്കിവിടെ കാന്താരിമുളക് കിട്ടാനില്ല. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി വേണം. പിന്നെ നമ്മൾക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് ഒപ്പിക്കളയണം. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ നമ്മുടെ നെല്ലിക്കയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെല്ലിക്കയിൽ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ടോ നമ്മൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. എല്ലാ നെല്ലിക്കയും നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. അതിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ നെല്ലിക്കയും വരഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വരഞ്ഞു വെച്ചേക്കുന്ന നെല്ലിക്കയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ഒന്ന് നടുക്കി വരഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ടാക്കി മുറിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു പിഞ്ച് കായ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ആ ഗ്ലാസ്സിൽ തന്നെ ഒരു കാൽ ഭാഗം നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ആ വിനാഗിരിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ നമ്മളിത് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് തിളപ്പിക്കണം കേട്ടോ. 2 മിനിറ്റ് ഇങ്ങനെ തന്നെ തിളച്ച് നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നെല്ലിക്കയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളിത് ചൂടാറുന്നത് വരെ മൂടി വെക്കണം. മൂടി വെച്ച് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് കുപ്പിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമ്മളിത് കുപ്പിയിലേക്ക് പകർത്താൻ പോവുകയാണ്. നമ്മളപ്പോൾ ഇത് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇതിലേക്ക് സ്പൂൺ ഇട്ടിട്ട് നെല്ലിക്ക എടുക്കില്ലേ, അപ്പോൾ ആ സ്പൂണിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളമില്ലാത്ത സ്പൂണായിരിക്കണം നമ്മൾ ഇതിലേക്ക് ഇടുക, അല്ലെങ്കിൽ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. ശരിക്കും നമുക്ക് ബീച്ചിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ നെല്ലിക്കയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.